പ്രഭുവില് നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ശാന്ത സുന്ദരമാം ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഭാജനങ്ങളേ എൻ പ്രിയ സ്നേഹിതരേ നന്ദിയോടിന്നിതാ നിങ്ങൾക്കും യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു യാത്ര സ്വർഗയാത്ര യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു പ്രത്യാശയോടെ ഞാൻ പോകുന്നു എൻ നാഥനിലൊന്നു ചേരാൻ സ്വർഗം പോകാൻ പോകുന്നു ഞാൻ പ്രിയരെ സന്തോഷിപ്പിൻ നന്ദിയോടെ ഞാൻ യാത്രാമൊഴി ചൊല്ലി സ്വർഗയാത്ര യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയ യാത്രയാകുന്നു ഞാൻ പ്രിയരേ
യാത്രയാകുന്നു കന്യകമേരിയോടും പൻസുതനീശോയോടും ചേരുവാൻ എൻ മനം വാഞ്ചിക്കുന്നു. വീണകൾ വീട്ടിയും പാട്ടുകൾ പാടിയും സ്വർഗീയ ദൂതരൻ ചാരെ യാത്ര സ്വർഗയാത്ര യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. പ്രശാന്ത സുന്ദരമായി ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ. വാത്സല്യഭാജനങ്ങളെ എൻ പ്രിയ സ്നേഹിതരെ, നന്ദിയോടിന്നിതാ നിങ്ങൾക്കും യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര യാത്ര മൊഴി സുന്ദരമാം ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ആരാധിക്കുകയും നിന്റെ ആരാധ്യമായ ത്രിത്വത്തിന് ഞങ്ങൾ ഇടപെടാതെ സ്തുതി പാടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇരു ലോകങ്ങളെയും സൃഷ്ടിച്ച് അവയുടെ മേൽ നീ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. കർത്താവിന്റെ വലതുകരം എന്നെ ഉയർത്തി. കരുണാമയനാം കർത്താവേ, കൃപയോലും നിൻ വലതുകരം, ഹൃദയുടെ ഭീതിയിൽ നിന്നു സദാ ഞങ്ങൾക്കഭയം നൽകട്ടെ. ദുരിതദിനത്തിന്നിരുളിൽ വീ ഉഴലുമ്പോഴി ജനതതിയിൽ വിശ്വാസത്തിൻ കിരണങ്ങൾ നേർവഴി കാട്ടി നയിക്കട്ടെ. അവന്റെ മുൻപിൽ സകല ജനങ്ങളും കൂട്ടപ്പെടും. മേഘരഥത്തിൽ വിധിയാളൻ ദൂതരുമായി വന്നെത്തുമ്പോൾ കതിരും പതിരുമകറ്റിടുവാൻ കയ്യിൽ വീശുമുറം കാണും. നീതിയിലെന്നും നിലനിന്നോ നാഥനോടൊത്തു വിരാജിക്കും. നാളത്തെ നവലോകത്തിൽ സ്വർഗീയോർശ്ലേം നഗരത്തിൽ അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുഭാഗത്തും കോലാടുകളെ ഇടതുഭാഗത്തും നിർത്തും. ആകാശത്തിൽ ദൂതന്മാർ കാഹളമൂതി വിളിക്കുമ്പോൾ ഉയിരിനുജ്വല ചൈതന്യം ഉലകിൽ മുഴുവൻ തളിർ ചൂടും. സത്കർമ്മത്തിൻ സമ്മാനം നല്ലവരൻപൊടു നേടുമ്പോൾ ദുർമതികൾക്കോ നരകത്തിൻ ദുരിതം മാത്രം കൺമുൻപിൽ. എന്തുകൊണ്ടെന്നാൽ ദൈവമാകുന്നു വിധി കർത്താവ്, നീതിവിധിക്കായി ഹൃദയങ്ങൾ പരിശോധിക്കും കർത്താവേ. അധ്വാനത്തിനുചിതമായി നീ പ്രതിഫലമരുളും നിമിഷത്തിൽ. നന്മ വിതച്ചവർ നേടുന്നു പരലോകത്തിൻ സൗഭാഗ്യം, തിന്മ വിതച്ചവർ നിപതിക്കും തീനരകത്തിൻ ആഴത്തിൽ. കോതമ്പ് മണി അഴിയുന്നെങ്കിൽ വളരെ ഫലങ്ങൾ ഉളവാക്കുന്നു. മണ്ണിൽ വീണിട്ടഴിയാതെ വിത്തുകൾ പൊട്ടിമുളയ്ക്കില്ല. മരണം വഴിയായി നരഗാത്രം മണ്ണിൽ വീണു നശിക്കാതെ ഉത്ഥാനത്തിൻ നവജീവൻ നമ്മെ മാടി വിളിക്കില്ല. കർത്താവേ നിൻ കാരുണ്യം ഞങ്ങൾക്കഭയം നൽകട്ടെ. മരണമുള്ളത് മരണമില്ലായ്മയെ ധരിക്കും. പാപാതുരമാം ലോകത്തിൽ ദുരയിൽ താണു കഴിഞ്ഞതിനാൽ ജീർണിക്കുന്നോരുടലല്ലോ ദേഹി ധരിച്ചിടുമീ വസ്ത്രം. മരണം വന്നു വിളിക്കുമ്പോൾ മറ്റൊരു വസനം നാമണിയും. പാപത്തിൻ മാലിന്യമതിൽ കാണായിൽ നാം അതിധന്യ. നിങ്ങളുടെ ജീവൻ മിശിഹായോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നീതിജ്ഞൻ തൻ നിര്യാണം ദൈവസമക്ഷം സംഭോജ്യം. ദൈവാരൂപി നിറഞ്ഞു പരം സങ്കീർത്തകനറിയിച്ചേവം. നിത്യപിതാവിൻ ഹിതമറിയും ദിവ്യന്മാരുടെ കല്ലറകൾ ഉത്തുംഗശ്രീ വിളയാടും.
കൊട്ടാരത്തിലും ഉത്കൃഷ്ടം. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, സച്ചരിതർക്കായി സകലേശൻ സമ്മാനിക്കും പരമപദം. അവിടെ ലസിക്കും സൗഭാഗ്യം അവികലമാണെന്നറിയേണം. അധ്വാനത്തിന്മയർപ്പില്ല, ആതുര തന്മിഴിനീരില്ല, സ്നേഹത്താൽ മധുരോദാരം മലർവനിയാണാ പറുവീസ. ദൈവഭവനത്തിൽ വസിക്കുന്നതിന് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു. കർത്താവേ, നിൻ രാജ്യത്തിൻ മധുരിമ പകരും വിശ്വാസം. മായാവലയിതമീ മണ്ണിൽ മൃതിയുടെ ഭീതി അകറ്റട്ടെ. നീതിവിധിക്കായി മൃതരെ നീ മണ്ണിൽ നിന്നുമുയർത്തുമ്പോൾ നല്ലവർ നിൽക്കും നിരയിൽ നീ നൽകണമിടമേ ഞങ്ങൾക്കും. കർത്താവേ, നീയല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം? അനുതാപത്തിൻ മാർഗത്തിൽ പാപിയെ മാടി വിളിച്ചിടുവാൻ പാരിൽ വന്ന പരാപരനെ വാഴ്ത്തിപ്പാടി വണങ്ങിടാം. അലകടലേക്കാൾ കർത്താവിൻ കാരുണ്യം വലുതെന്നാലും വിധി ദിവസത്തിൻ സ്മരണയിലൻ ഹൃദയം ചഞ്ചലമാകുന്നു. കർത്താവേ, നീ എനിക്ക് സഹായകനാകണമേ. മണ്ണിൽ നിന്നും നീ എന്നെ മെനയുകയാൽ ഇവിടെന്നും ഞാൻ ദുർബലമാനസനെന്നേവം. കർത്താവേ, നീ അറിയുന്നു പറുതീസാതൊട്ടിന്നോളം എത്ര പ്രലോഭന കായകനികൾ മർത്യനെ മാടി വിളിക്കുന്നു തിന്മയിലേക്കു നയിക്കുന്നു. രാത്രിയിലും പകൽ നേരത്തും അനുദിനമങ്ങേ കൽപ്പനകൾ ലംഘിച്ചവനാണെന്നാലും കർത്താവേ നിൻ തിരുമുൻപിൽ നിറവിടിയോടെ നിൽക്കുന്നേൻ. പാപിനി ഒരുവൾ കണ്ണീരാൽ പാപക്കറകളകറ്റിയപ്പോൾ നാഥാ നിൻ പദയുഗതാരൻ മിഴിനീരാലെ നനയ്ക്കുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണയുടെ കർത്താവേ, നിന്റെ വചനത്താൽ നീ സമസ്തവും സൃഷ്ടിച്ചുവല്ലോ. എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും മേൽ അധിപതിയാകുന്നതിനും അവയെ നീതിയിലും സത്യത്തിലും നയിക്കുന്നതിനുമായി നീ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനോ നേർവഴിവിട്ട് നിന്റെ അപ്രീതിക്ക് വിധേയനായി. എന്നാൽ നിന്റെ ഏകജാതനെ നൽകിക്കൊണ്ട് നീ സ്നേഹം പ്രകടമാക്കി ഞങ്ങളുടെ രക്ഷകനിൽ ആശ്രയിച്ചു. ഞങ്ങൾ കരുണയ്ക്കായി കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ഈശോ മിശിഹായിൽ മാമോദിസ സ്വീകരിച്ചെന്ന അവന്റെ മരണത്തിലാകുന്നു മാമോദിസ സ്വീകരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈശോ മിശിഹ മരിച്ചവരിൽ നിന്ന് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിന് അവനോട് കൂടെ മാമോദിസ മൂലം മരണത്തിന് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തിൽ അവനോടൊരുമിച്ച് നാം സംസ്കരിക്കപ്പെട്ടു എങ്കിൽ അവന്റെ ഉയർപ്പിലും നാം അതുപോലെയായിരിക്കും. നാം പാപത്തിന് വീണ്ടും സേവ ചെയ്യാതിരിക്കുവാൻ പാപത്തിന്റെ ശരീരം നശിച്ചു പോകേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യെ അവനോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുവല്ലോ. മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നാം മിശിഹായുടെ കൂടെ മരിച്ചുവെങ്കിൽ മിശിഹായുടെ കൂടെ തന്നെ ജീവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും
അവൻ വീണ്ടും മരിക്കുകയില്ല എന്നും മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല എന്നും നാം അറിയുന്നു. അവൻ മരിച്ചു, പാപത്തിനാകുന്നു അവൻ ഒരു പ്രാവശ്യം മരിച്ചത്. അവൻ ജീവിക്കുന്നു, ദൈവത്തിനാകുന്നു അവൻ ജീവിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങളും പാപത്തിന് മരിച്ചവരാകുന്നു എന്നും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ ദൈവത്തിനായി ജീവിക്കുന്നവരാകുന്നു എന്നും നിങ്ങളെ തന്നെ കരുതിക്കൊള്ളുവീൻ. അതുകൊണ്ട് പാപത്തിന്റെ ദുരാശകൾക്ക് നിങ്ങൾ വഴിപ്പെടുമാറ് നിങ്ങളുടെ മൃതമായ ശരീരത്തിൽ പാപം ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ ദുഷ്ടതയുടെ ആയുധമായി പാപത്തിനായിട്ട് നിങ്ങൾ തയ്യാറാക്കുകയും അരുത്. പ്രത്യുത, മരിച്ചവരിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ നിങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് നിങ്ങൾ തയ്യാറാക്കുവിൻ. നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിന്റെ നീതിക്ക് ആയുധമായി തീരട്ടെ. എന്നാൽ പാപം നിങ്ങളുടെ മേൽ അധികാരം നടത്തുകയില്ല. നിങ്ങൾ നിയമത്തിന് കീഴല്ല, മറിച്ച് കൃപയ്ക്ക് കീഴാണല്ലോ ഇരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ നിന്നോടൊപ്പം മരിക്കുകയും വേണമെന്ന സത്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾ വരുത്തിയ തെറ്റുകളെ ക്ഷമിച്ച് നിന്റെ മരണത്തെ ഞങ്ങളിൽ സംഭവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയി ഞങ്ങളുടെ സഹോദരരുടെ മേൽ അലിവുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കർത്താവേ, കോപത്തിൽ നീ എന്നെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കുകയും അരുതേ. എന്തെന്നാൽ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നീ എന്നെ കഠിനമായി ശിക്ഷിച്ചു. എന്തെന്നാൽ നിന്റെ കോപം ഹേതുവായി എന്റെ ജഡത്തിന് ആശ്വാസമില്ല. എന്റെ പാപങ്ങൾ മൂലം എന്റെ അസ്ഥികൾക്ക് സമാധാനവുമില്ല. എന്തെന്നാൽ എന്റെ തെറ്റുകൾ എന്റെ തലയ്ക്കുമേൽ കടന്നു, ദുർവഹമായ ചുമട് പോലെ അവയെനിക്ക് ഭാരമുള്ളവയായി. എന്റെ വ്രണങ്ങൾ ചീഞ്ഞു മാറി എന്റെ പാപങ്ങൾ ഹേതുവായി ഞാൻ വളരെ ഇളകി. ദിവസം മുഴുവൻ ഞാൻ വിഷാദത്തോടെ നടന്നു, എന്തെന്നാൽ എന്റെ കുതികാലുകൾ ഭ്രമം കൊണ്ട് നിറഞ്ഞു. എന്റെ മാംസത്തിന് സമാധാനമില്ല, ഞാൻ പരിഭ്രമിച്ചു. എത്രയും നിർഭാഗ്യവാനായി, ഹൃദയക്ലേശം മൂലം ഞാൻ അലറി. കർത്താവേ, എന്റെ അഭിലാഷം മുഴുവനും നിന്റെ സന്നിധിയിലാകുന്നു, എന്റെ നടുവീർപ്പുകൾ നിന്നിൽ നിന്ന് മറയപ്പെട്ടവയുമല്ല. എന്റെ ഹൃദയം ഇളകി മറിഞ്ഞു, എന്റെ ശക്തി എന്നെ വിട്ടുമാറി, എന്റെ കണ്ണുകളുടെ പ്രകാശം എന്റെ പക്കലില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ഉയർപ്പിച്ച് നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുവാൻ കൃപയുണ്ടാകണമേ. നിന്റെ രാജ്യത്തിന്റെ മഹത്വമേറിയ പ്രഭ ഞങ്ങളുടെ സഹോദരരെ അണിയിക്കുകയും തിരുമനസ് നിറവേറ്റിയ നീതിമാന്മാരോടൊന്നിച്ച് സ്വർഗീയ ഓർസ്ലേമിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ
നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ, മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി.
കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കുറക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ. ജീവനിലിച്ചു പകർന്നു വലം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട. തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം. അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം. നിന്നുടെ ആഗമ ദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ, പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, പാപം മൂലം ഭൂലോകം. പ്രതിയുടെ പിടിയിലമർന്നരനിൽ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാ രണ്ടാമാതമിതാ. മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനോടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കും ആമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോകജീവിതത്തിന് ശേഷം
സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരേ, ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ,
നൽകണമേ മൃതനായുസ്സും. അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളയണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എൻ്റെ പ്രതീക്ഷ അവൻ്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവൻ്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ
കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ദൈവമായ കർത്താവിനെ ആനന്ദഹൃദയത്തോടെ പാടി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെയോർത്ത് പാടി പുകഴ്ത്താം. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാൻ എൻ നാഥന്റെ ചാരി കിട്ടെന്നുപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാനെ നാഥന്റെ ചാരി കിട്ടെന്നുപ്പമുണർന്നിടാ. വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ. ഭൂമിയെന്നൊരാക്കൂടു വിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ
കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്ഷ്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം, രക്ഷയുമുയരും നൽകുന്നു. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കുവാമേൻ തെളിവായി എന്നോട് നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും?
കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പുലിരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ആദ്യം മുതൽ എന്നേക്കുവ മീൻ അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേകൾ നീ ഭക്തത്തോടുകൂടി ആഗതരാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്റെ പാടിപ്പ് വീഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകിയെ വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
ചെയ്തല്ലേ ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ എന്നെ ഓർത്തി നീ കരയല്ലേ ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ചേർന്നുറങ്ങുന്ന ശാന്തത പൈതലം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ നാസ്തരണവെ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൽകുന്നതി നീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും കാക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർപ്പേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു. നിന്നുടെ നീതി വിശുദ്ധന്മാർക്കാനന്ദത്തിൻ പൂന്തേനും. ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു.
സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായ എടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ മനുജനു ജന്മം നൽകിയ നാഥ,
മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ ഒഴുകി വരുന്നു വാനവഗാനം പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ ഒരു മോഹനമപ്പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാ വരമരുളേണം മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവിൻ. നശ്വരമുലകിൽ വിരുതേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരണരുളിയ കഴിവില്ലാതോരെ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം
പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി. അനുദപിക്കുന്നതമായി ദൈവമേ, പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രതിരികളങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു.
കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിദാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എൻ്റെ സഹോദരരെയും വിശുദ്ധ പൗലോസ് ലിഖിത തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെയും മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഹാകുളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. നിശ്ചയമായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം
കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും മരുന്നാവത്തിന് ഭക്തരും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായും, നിന്റെ കൽപ്പനയാൽ ഈ ലോകം പൊട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയുടെ അടുക്കൽ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടകളും ക്ഷമിക്കണമെന്ന് അങ്ങയുടെ അടുക്കൽ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായും, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് അങ്ങേടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിമിച്ചുകയും കരയുന്നവർ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങേടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. കരുണാനദിയും പാവങ്ങൾ പൊറുക്കുന്നതിനായി മിശുഖായും, നിന്റെയും ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങേടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചൈതികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു,
തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുട്ടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ വിത്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം പള്ളിയിലാണ്. നാം പള്ളിയിലേക്ക് നീങ്ങുകയാണ്. വാഹനത്തിലാണ് പോവുക, അതുകൊണ്ട് മഴ ശ്രദ്ധിക്കേണ്ടതില്ല. എല്ലാവരും മുൻപോട്ടിറങ്ങി വാഹനത്തിൽ കയറി വാഹനം പള്ളി മുറ്റത്ത് കൊണ്ടുവരരുത്. താഴെ പാർക്കിംഗ് ഏരിയയിലും റോഡ് സൈഡിലുമായിട്ട് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ വാഹനം മാത്രം പള്ളി മുറ്റത്ത് പ്രവേശിക്കുക, ബാക്കിയുള്ളവരൊക്കെ റോഡ് സൈഡിലും പാർക്കിംഗ് ഏരിയയിലും വാഹനം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതൊക്കെ മുൻപോട്ടിറങ്ങി വാഹനത്തിൽ പ്രവേശിച്ച് മുൻപോട്ട് നീങ്ങാവുന്നതാണ്. മൃതശരീരം വഹിക്കുന്ന ആംബുലൻസ് ഏറ്റവും പുറകിലായിട്ടാണ് പോവുക, അതിനുവേണ്ട ക്രമീകരണം ചെയ്യാവുന്നതാണ് എന്ന് ഓർപ്പിക്കട്ടെ. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്ക് സ്വർഗരാജ്യത്തിൽ
പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ കാണാം അവിടെ പ്രിയമോ
സ്നേഹം മൂടിവച്ചു. പിന്നെ ആവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവച്ചു. പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. നസരായി സ്നേഹിച്ചില്ലേ ഇടട്ടെ.
Oh.
അപ്പനോട് സ്നേഹമുള്ള അപ്പനെ ബഹുമാനിക്കുന്ന മക്കൾ
പതിനാറ് വർഷം മുൻപ് തന്റെ സഹധർമ്മിണിയെ യാത്രയാക്കി തുടർന്നും സന്തോഷകരമായ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുള്ള ദൈവാലയ കേന്ദ്രമാക്കിയുള്ള ജീവിതം ഇവിടെ അറിയാവുന്നറിയാം. കഴിഞ്ഞ 4 വർഷം മുൻപ് വരെ ആരോഗ്യമുള്ള കാലത്തോളം എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നത് അത് പത്യായി പറഞ്ഞ പള്ളി തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഓളച്ചേഷനെയാണ്. ഓളച്ചേഷനെ കണ്ടിട്ടാണ് കത്തിയായി പള്ളി തുറക്കുന്നത്. അത് വണ്ടിക്കുമ്പോൾ നടന്നാണ് എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വലിയ സജീവമായി പങ്കെടുക്കുന്നത്. ഇന്ന് വലിയ പങ്കെടുക്കുന്നവരുണ്ട്, ഉറങ്ങി ഉണർന്നും നിശബ്ദമായി വലിയ പങ്കെടുക്കുന്നവർ. അവർക്ക് മുമ്പിൽ ഒരു വെല്ലുവിളി പോയ അവസരത്തിലേക്ക് ഉറക്ക പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഉറക്കെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു ആ സന്തോഷം ഉള്ളിൽ നിറഞ്ഞ് ഉറക്ക പ്രാർത്ഥിച്ചും ഉറക്ക പാട്ടുമാണി ഇടവകയെ സജീവമായിട്ട് കത്തി സൂക്ഷിക്കാൻ ഔച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഉച്ച ജീവിതം മുഴുവൻ ദൈവാലയ കേന്ദ്രീകൃതമായ ജീവിതമാണ്. ദൈവവിശ്വാസം, ദൈവാലയ കേന്ദ്രീകൃത ഇടവക സഭ, ഇതാണ് മുഖ്യ പ്രമേയ മുഖ്യ ചിന്തകൾ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് സുന്ദരമായ ഒരു ജീവിതം, സുന്ദരമായ ഒരു മനോഭവം ദീർഘായുസ്സ് സമ്മാനമായിട്ട് നല്ല രീതിയിൽ കൊടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവമുള്ള സമ്മാനമാണ് ദീർഘായുസ്സ്, സന്തോഷകരമായ ജീവിതം. അതുകൊണ്ടാണ് കുടുംബത്തിൽ നിന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട അച്ഛനുണ്ട്, സുനിലച്ഛൻ കൊച്ചുമോനാണ്. അപ്പോൾ ഈ സഭയെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവം കൊടുത്ത സമ്മാനമാണ് ഒരു ഭവനത്തിൽ നിന്ന് വൈദികം ലഭിക്കുക എന്നുള്ളത് പുണ്യമാണ്, അനുഗ്രഹമാണ്. ആ സമ്മാനം കിട്ടി. അപ്പോൾ നല്ലൊരു സഹോദരൻ, നല്ലൊരു മക്കളെ സ്നേഹത്തോടെ കരുതലോടെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി ഏത് അധ്വാനം കഴിയുമോ, ഏത് പണിയും ചെയ്യും, കയ്യാറി കിടക്കണോ, മരത്തെ കിടക്കണോ, മനപ്പെട്ടണോ, ഏത് വഴിയിലൂടെയും അധ്വാനത്തിന് വഴിയിലൂടെ എല്ലാ അധ്വാനവും നല്ലതാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് കടന്നുപോയൊരു വിശുദ്ധമായ ജീവിതം. ചെയ്യുന്നതെല്ലാം ഏറ്റവും മനോഹരമായിരിക്കണം ആഗ്രഹിക്കുന്നത്. പണി ജോലിയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും നടപ്പാണെങ്കിലും സംസാരമാണെങ്കിലും ഞാൻ പലപ്പോഴും ഞാനൊരു 1000 പ്രാവശ്യം ചെല്ലുമ്പോഴൊക്കെ കല്ല് പഴയ കാലത്തെല്ലാം പറയും, ചരിത്രങ്ങൾ പറയും, വന്ന വഴികൾ പറയും, ഒന്നും മറക്കാതെ എല്ലാം പറയും. ഞാൻ ചിന്തിക്കുകയാണ് ഇന്നലെ രാത്രി 8 മണിക്ക് കൊടുത്തിൽ 10 ദിവസം ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. സംസാരിക്കുന്ന ആളുകളുണ്ട്, ആളെ കിട്ടിയിട്ടുണ്ട്. മലഹമാർക്കും ഇന്നലെ ഉറക്കം കൊടുത്തിട്ടുണ്ടാവില്ല. കയറി ചെന്നു അവിടെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുണ്ടാവും. 10 ദിവസം വാ നമുക്ക് സംസാരിക്കാൻ സ്വന്തത്തിലാണെ കൂട്ടിയിട്ടുണ്ട്. അത്ര പ്രസന്നമായ ജീവിതം, സന്തോഷകരമായ ജീവിതം, സമാധാനമായ ജീവിതം. ഓ ഇങ്ങനെ ശാന്തിയോടെ കടന്നു പോവുകയാണ്. രോഗിദേവനും സ്വീകരിച്ചു, കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇന്നലെ രാത്രി എല്ലാവരോടും എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ് കൈവശി ടാറ്റ തന്നെ കടന്നു പോവുകയാണ്. ഓർക്കുമ്പോൾ ഒത്തിരി ഒത്തിരി നന്മകൾ ഇടവകാശത്തിനും കുടുംബത്തിനോട് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു അയൽക്കാരൻ, നല്ലൊരു സുഹൃത്ത്, നല്ലൊരു അപ്പൻ, നല്ലൊരു ഇടവക്കാരൻ, നല്ലൊരു സഹോദരൻ ഇതിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ ഗ്രാമങ്ങളുടെ ഇടവകയ്ക്ക് കുടുംബത്തിന് ലഭിച്ച എല്ലാ കാര്യങ്ങളും നോക്കാം. അതിലേക്ക് നന്ദി പറയാം. പിതാവിനെ കാര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ പിതാവിനെ നമുക്ക് സ്വർഗീയ പ്രശ്നങ്ങളിലേക്ക് ഇവരുടെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിൽ ഇപ്പോൾ വലിയ ആഹ്ലാദമാവും ആനന്ദമാവും ഒന്ന് സ്വർഗം സന്തോഷിച്ചവരുടെയാണ് ദൂരഹൃദയത്തിന് ഇടവകാശങ്ങളും എല്ലാവരും സമർപ്പിക്കുന്ന 9 മാസം 31 നമുക്കും ഈ വന്ന പിതാവിനെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സ്വർഗത്തിലെ കൂട്ടുകൂടുന്ന ആ സൗഹൃദത്തിലേക്ക് നമ്മുടെ പിതാവിനെ എത്തിച്ചു കൊടുക്കാം. പിതാവിനെ വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളൊക്കെ പ്രവചനങ്ങൾ ഒത്തിരി കെയർ ചെയ്ത് അതിനെ സംരക്ഷിച്ചു. ഇത് അഭിമാനമാണ്, സന്തോഷമാണ്. കാരണം എപ്പോൾ ചെന്നാലും സന്തോഷത്തോടെ അപ്പനു വേണ്ടി അപ്പനോട് കൂടെ ആയിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കളും പ്രവചനും എല്ലാവരും ഏറെ സന്തോഷത്തോടെ അപ്പനെ സന്തോഷിച്ചു, അപ്പനെ തന്റെ വാർദ്ധക്യത്തിൽ സംരക്ഷിച്ചു, സ്നേഹിച്ചു. ദൈവകാര്യങ്ങളും കുടുംബത്തിനുണ്ടാകും, കുടുംബത്തിനൊക്കെ എല്ലാ നന്മയും നേടുകയാണ് ദൈവം. നിങ്ങളെ ഈ അപ്പച്ചന്ദ്രൻ മധ്യസ്ഥയിലേക്ക് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ കുറവുണ്ടാവാം, പോരായ്മകളാവാം, കുറവെല്ലാം പരിഹരിക്കുന്ന നല്ല ദൈവമാണ്. ഈ അപ്പച്ചന്റെ കുറവുകളെല്ലാം പരിഹരിച്ച് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ചേർക്കട്ടെ എന്ന് നമുക്ക് വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ, ഭക്തിയോടെ പ്രാർത്ഥിക്കാം. തുടർന്ന് ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ഇപ്പോൾ പള്ളിക്കകത്ത് വെച്ച് തന്നെ ശുശ്രൂഷകൾ 3-ാം ഘട്ടവും സിഹിത്തേരിയിലേക്ക് പോകുന്നില്ല, അതിൽ എടുക്കാൻ അവസ്ഥയായതുകൊണ്ട് പെട്ടി അടച്ചതിന് ശേഷമാവും സിഹിത്തേരിയിലേക്ക് പോകുന്ന പള്ളിക്കകത്ത് നിന്ന് തുടർന്ന് പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാറ്റിൽ നിന്ന് ഭക്തികളും പങ്കു ചെയ്യാം. ജീവിതകാലത്തെ പ്രസാദിച്ചാലേ ദൈവം നിന്റെ വരണ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ.
സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത്
ദൂതാശകൾ അത്യന്ത ദൈവത്തിന്റെ ന്യായാസനത്തിങ്ങൾ നിന്നെ സഹായിക്കണേ. ജീവമേലുള്ളതിനേലാവനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവീശ്വര മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ജീവനെയും മരണത്തെയും നാഥൻ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ
യാത്രയാക്കൂ നന്ദിയോടെ ഞാൻ യാത്രയാക്കൂ
യാത്ര സ്വർഗയാത്ര യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു കന്യകമേരിയോടും തൻസുതനീശോയോടും ചേരുവാൻ എൻ മനം വാഞ്ചിക്കുന്നു വീണകൾ വീട്ടിയും പാട്ടുകൾ പാടിയും സ്വർഗീയ ദൂതരൻ ചാരേ യാത്ര സ്വർഗയാത്ര യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമായി ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ വാത്സല്യഭാജനങ്ങളെ എൻ പ്രിയ സ്നേഹിതരെ നന്ദിയോടിന്നിതാ നിങ്ങൾക്കും യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു യാത്ര സ്വർഗയാത്ര യാത്ര മൊഴി ശാന്ത സുന്ദരമാം ഈ ഭൂവിൽ നിന്നും യാത്രയാ